അയതുള്ള അലി ഖമനേയി കലിതുള്ളി നടക്കുകയാണ്. ടെഹ്റാനിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഖത്തറിൽ നിന്നും ഹമാസിനെ ചവിട്ടി പുറത്താക്കിയ നടപടിയാണ് അയതുള്ള അലി ഖമനേയിയെ ഇപ്പോൾ കലിതുള്ളിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്ക് ട്രംപ് ഇരുന്നില്ല, ജനുവരി 20-ന് ഇരിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ അതിനു മുൻപ് തന്നെ ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് തകർക്കാനുള്ള നീക്കം ട്രംപ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പൊള്ളി നിൽക്കുകയാണ് ഖമനേയി. ഖത്തറിന് നേരെ ഇപ്പോൾ കൊലവിളിയുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും കാൽ ചുവട്ടിൽ കിടക്കാൻ അറബ് രാജ്യങ്ങൾക്ക് നാണമില്ലേ എന്നുള്ള ചോദ്യമാണ് ഇറാനിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. അതായത് ഖത്തർ ഭരണകൂടത്തോട് വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഇറാനിൽ നിന്ന് മന്ത്രിമാരും പരമോന്നത നേതാവും ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു തിരിച്ചടിയാണ് ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഹമാസിന്റെ എല്ലാ കേന്ദ്രങ്ങളെയും ദോഹയിൽ നിന്ന് മാറ്റണമെന്നും ഹമാസിന്റെ നേതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഖത്തറിൽ നിന്ന് ഉടൻ പുറത്തു പോകണമെന്നാണ് ഖത്തർ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഡൊണാൾഡ് ട്രംപിന്റെ കൃത്യമായ പ്ലാനിംഗ് ആണുള്ളത്. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ പൊട്ടിത്തെറിക്കുന്നതും. ഇറാന്റെ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറിയും വാദങ്ങളും ഒക്കെ കേട്ട് ഇപ്പോൾ ഇസ്രയേൽ പൊട്ടിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ ഇറാന് മുന്നറിയിപ്പ് കൊടുക്കുന്നത് വടി വെട്ടിയിട്ടേ ഉള്ളൂ, അടി തുടങ്ങുമെന്നാണ്. അമേരിക്കയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഖത്തർ ഇത്തരമൊരു തീരുമാനം എടുത്തതെന്ന് ഇറാന് കൃത്യമായി അറിയാം. ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ചർച്ചകൾ നടത്തുന്നതിനായി കഴിഞ്ഞ കുറെ മാസങ്ങളായി നിരവധി ഹമാസ് നേതാക്കൾ ഖത്തറിൽ കഴിയുന്നുണ്ട്. ഇതുമാത്രമല്ല, ഇസ്മയിൽ ഹനിയ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സകല സമ്പാദ്യങ്ങളും കൊട്ടാരവും എല്ലാം ഉള്ളത് ദോഹയിലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സാമ്പത്തിക നട്ടെല്ല് കൂടിയാണ് ഇപ്പോൾ അമേരിക്ക പിഴുതെറിഞ്ഞിരിക്കുന്നത്. അതിന്റെ പൊള്ളൽ എന്തായാലും ഖമനേയിക്കുണ്ടാകുമല്ലോ. ദോഹയിലെ ഹമാസിന്റെ ഓഫീസ് ഉൾപ്പെടെ പൊളിച്ചുകൊണ്ട് പോകണമെന്നാണ് ഖത്തർ കടുപ്പിച്ചിരിക്കുന്നത്. ഖത്തറാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇതിന് പിന്നിലെ തല അത് ട്രംപിന്റേത് തന്നെയാണ്. ഈജിപ്തിനു പുറമെ ഖത്തറും ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നുണ്ടെങ്കിലും വെടിനിർത്തൽ കരാറിന് ഇതുവരെ ഹമാസും ഇസ്രയേലും തയ്യാറായിട്ടില്ല. ഇതിനിടയിലാണ് ഹമാസ് നേതാക്കളെ രാജ്യത്ത് നിന്നും പുറത്താക്കണമെന്ന നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി 10 ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ ചർച്ചയിലാണ് ഇത്തരം ഒരു ആവശ്യം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. 2012 മുതലാണ് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഓഫീസ് ദോഹയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. സിറിയയിലെ ദമാസ്കസിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസ് രാജ്യത്ത് ആഭ്യന്തര സംഘർഷം വ്യാപിച്ചതിന് പിന്നാലെയാണ് ദോഹയിലേക്ക് മാറ്റുന്നത്. ഇതോടൊപ്പം ഹമാസുമായി ആശയവിനിമയത്തിനുള്ള ഒരു പാത തുറക്കാൻ US ഖത്തറിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ഹമാസ് വഴങ്ങാത്തതാണ് അമേരിക്കയുടെ പുതിയ നിർദ്ദേശത്തിന് പിന്നിലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ദോഹയിലെ ഹമാസിന്റെ സാന്നിധ്യം ഇനി സ്വീകാര്യമല്ലെന്നും വെടിനിർത്തൽ ഉടമ്പടിയിലും ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിലും തീരുമാനത്തിലെത്താനുള്ള ഏറ്റവും പുതിയ അഭ്യർത്ഥനയും ഹമാസ് നിരസിച്ചതിന് പിന്നാലെയാണ് നേതാക്കളെ എത്രയും പെട്ടെന്ന് ദോഹയിൽ നിന്നും അടിച്ചു പുറത്താക്കണമെന്ന നിർദ്ദേശം അമേരിക്ക ഖത്തറിന് നൽകിയത്. എന്നാൽ ദോഹയിലുള്ള ഹമാസിന്റെ ഓഫീസിൽ തൊട്ടുപോകരുതെന്നാണ് ഇപ്പോൾ ഖത്തറിന് ഇറാന്റെ മറുപടി. എന്നാൽ ഒരു തരത്തിലും ഖത്തർ അത് അനുവദിക്കാൻ തയ്യാറല്ല. കാരണം ഖത്തർ അമേരിക്കയുമായി വിധേയത്വം പുലർത്തുന്ന രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഇതുമാത്രമല്ല, അറബ് രാജ്യങ്ങളിൽ പലരും ഇറാനെ പിന്തള്ളിക്കഴിഞ്ഞിട്ടുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്ക് ട്രംപ് നിലയുറപ്പിക്കുന്നതോടുകൂടി തന്നെ അറബ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ അമേരിക്കയ്ക്ക് പിന്നിൽ അണിനിരക്കും. ഇതോടെ ഇറാനും ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിനും വലിയ റോൾ ഇല്ലാതാകും. ഇതുവരെ ഇറാൻ അറബ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇനി അത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉയരാൻ സാധ്യത വളരെ കുറവാണ്. അപകടമാണ് ത്തോടുകൂടിയാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേയി കലിതുള്ളി രംഗത്ത് വന്നിരിക്കുന്നത്. ഖത്തറിനോട് പറഞ്ഞിരിക്കുന്നത് ഹമാസിനെ തുടരുതെന്നും ഹമാസിന്റെ ഓഫീസിന് നേരെ കൈ വയ്ക്കരുതെന്നുമാണ്. എന്നാൽ കൈ മാത്രമല്ല, കൂടോടെ പൊളിച്ച് പിഴുതെറിയാനാണ് ഖത്തർ ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നത്. ഖത്തറിൽ നിന്ന് മാത്രമല്ല, മറ്ററബ് രാജ്യങ്ങളിൽ എവിടെയൊക്കെ ഹമാസിന്റെ നേതാക്കൾ സുരക്ഷിത ഇടങ്ങൾ തേടിയിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം പുറത്താക്കണമെന്ന് അമേരിക്ക വ്യക്തമാക്കും. ഇതോടുകൂടി തലചായ്ക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയിലേക്ക് ഹിസ്ബുള്ള നേതാക്കളും ഹമാസ് നേതാക്കളും എല്ലാവരും എത്തും. കൃത്യമായ ഒരു രീതിയിലേക്ക്, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ്
ട്രംപ് അധികാരത്തിലേക്ക് എത്താൻ പോകുന്നത്, ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നും ആദ്യം കൈവയ്ക്കേണ്ടത് എവിടെയാണെന്നും കൃത്യമായ ഒരു ബ്ലൂ പ്രിന്റ് തന്നെ തയ്യാറാക്കിയാണ് ജനുവരി 20-ന് പ്രസിഡന്റ് പദത്തിലേക്ക് ട്രംപ് ഇരിക്കാൻ പോകുന്നത്. ഇറാന് ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.